हलो फ्रेंड्स वेलकम बैक टू बेस किचन इन रेसीपी सोया चंग बिरयानी अब अद्कद नोक ई बिरयानी उड़कान वे आदमी नमुक सोया चंग 65 रेडी आक टीस्पून काश्मीरी चिल्ली पाउडर अर टीस्पून मंजल पोड़ी ഒരു ടീസ്പൂൺ ഗരം മസാല 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം ചെറുജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ കോൺ ഫ്ലവർ പിന്നെ 2 വലിയ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എന്നിവയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്തു കൊടുക്കാം നമുക്ക് ഒരു ചെറിയ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇനി അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് ഒന്ന് ബാറ്റർ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ബീറ്റ് ചെയ്ത് ആഡ് ചെയ്തു കൊടുക്കണം ആഡ് ചെയ്തു കൊടുത്ത ശേഷം നമുക്കിത് ഒരു 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ഓയിലിട്ട് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ആഡ് ചെയ്തു കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചില്ലി സോസ് ആണ് അത് ഞാൻ 1 ടീസ്പൂൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ പിന്നെ വേണ്ടത് സോയാ സോസ് 1 ടീസ്പൂൺ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക് അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ സോയാ ചങ്ക് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഓയിൽ ഒരു പാനിൽ ഒഴിച്ച ശേഷം സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ 2 ചെറിയ ചില്ലി എന്നിവ കൂട്ടി നല്ലായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഇവിടെ 2 ടീസ്പൂൺ കേർഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സോയാ ചങ്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ 20 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് ഡ്രെയിൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഗ്രാമ്പു ഏലക്ക സിനമൺ സ്റ്റിക്ക് ബേ ലീവ്സ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം അത് നമുക്ക് ഹാഫ് കുക്കാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഈ റൈസ് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള തവ നമുക്ക് പാനിനടിയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ലെയറായിട്ട് ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ അല്പം കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാഫ്രോൺ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓറഞ്ച് കളറ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ്സ് നമുക്ക് ദം ചെയ്തെടുക്കണം
അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പം ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.